ഇന്നത്തെ നമ്മുടെ വീഡിയോ സാധാരണ പോലെ തന്നെ ഒരു ഡെയിലി വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വീണ്ടും അടുത്ത നമ്മുടെ അടിപൊളി കിച്ചൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എത്തിയില്ലേ, നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ ഇത്ത എനിക്ക് മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടായിരുന്നു. നെയ്ച്ചോറും ബീഫും കുറച്ച് സലാഡും കൊടുത്തു വിട്ടു കേട്ടോ. അത് ഇന്നലെ രാത്രിയായിരുന്നു, അതായത് രാത്രി ഒരു 8-9 മണി. സത്യം പറയണേ ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. ഇച്ചയും ഫുഡ് കഴിച്ചായിരുന്നു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും നെയ്ച്ചോറും ബീഫാണ് കേട്ടോ ഇന്നലെ രാത്രി കഴിച്ചായിരുന്നേ. ഞങ്ങളെന്താ നേരത്തെ കിടക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വയ്യായിരുന്നു കേട്ടോ, ഭയങ്കര ക്ഷീണമായിരുന്നു. ഇവിടെ അടിച്ചു തൂത്തുവാരലും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അടക്കി പറക്കി വെക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ നെയ്ച്ചോറും ബിരിയാണി ചെയ്യും, നെയ്ച്ചോറും ബീഫും ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ അധികം നെയ്ച്ചോറ് ഇത്ത തന്നെ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് നെയ്ച്ചോറ് തന്നത് നമ്മുടെ വീണ്ടും തൊട്ട് മുമ്പിലുള്ള ഇത്തില്ലേ, ആ ഇത്ത എനിക്ക് നെയ്ച്ചോറ് കൊണ്ടേ തന്നായിരുന്നു കേട്ടോ. അവരുടെ പെരുന്നാളിന് പള്ളിയിൽ നിന്ന് കൊടുത്തത് അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. സൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങൾ ഒരു സൂപ്പ് മേടിച്ചു, നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കില്ലേ, അതിൻ്റെ മഷ്റൂമിൻ്റെ സൂപ്പ് മേടിച്ചു. എനിക്ക് തോന്നുന്നു അതിനകത്ത് കൂടുതലും കോൺഫ്ലവർ ആയതുകൊണ്ട് ഭയങ്കര കട്ടിയായിരുന്നു. ഭയങ്കര കട്ടിയെന്ന് വെച്ചാൽ എത്ര വെള്ളം ഒഴിച്ചിട്ടും ആ ഒരു കട്ടി കുറയുന്നുണ്ടായിരുന്നില്ല. അത് എനിക്കെന്തോ ഒരു ഇഷ്ടക്കുറവ് വന്നു കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല കിട്ടിൽ സൂപ്പ് കിട്ടും സ്റ്റാർട്ടറായിട്ട് അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് കഴിച്ചാൽ അത് മട്ടി പോകുമെന്ന് എനിക്ക് ഇന്നത്തോടെ മനസ്സിലായി. അപ്പോൾ ഞാനൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, രാവിലെ തന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ക്യാരറ്റ് കുരുകുരാന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്യാരറ്റ് അരിഞ്ഞു കൊടുക്കാം, നീളത്തിലോ ഇതുപോലെയോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ മിക്കുവിനോട് കൊടുക്കാമല്ലോ, അവന് ഓരോ കുഞ്ഞു കുഞ്ഞു കഷ്ണം വായിലിട്ട് കടിക്കാമല്ലോ എന്നുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ അരിഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് അരിഞ്ഞു വയ്ക്കും കേട്ടോ. നമ്മളുണ്ടല്ലോ, ഞാനൊരു കാര്യം, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ക്യാപ്ഷൻ ഇട്ടതിൽ കുറേ പേര് പറഞ്ഞു, ചേച്ചി എന്തിനും ഇങ്ങനത്തെ നെഗറ്റീവ് ക്യാപ്ഷൻ ഇടണേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പറഞ്ഞ കാര്യത്തിന് റിലേറ്റ് ചെയ്തൊരു ക്യാപ്ഷനാണ് ഞാൻ ഇട്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഇട്ടായിരുന്നത്. പിന്നെ ഇതേ നമ്മൾ ഇച്ചിരി ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കനും കുരുകുരാന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. ചിക്കൻ ഞാൻ ഈ എന്താ പറയുക നമ്മുടെ ഇതില്ലേ എന്താ പറയുക ബ്രസ്റ്റ് പീസ് എന്നൊക്കെ പറഞ്ഞ് ഇറച്ചി മാത്രമൊക്കെ ആയിട്ടുള്ള പീസില്ലേ, അത് നോക്കിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് എന്നാ കുരുകുരാന്ന് അരിഞ്ഞ് വേഗം വേവിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ജീവിതമാകുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. നമ്മളിപ്പോൾ തീരുമാനിക്കുന്ന തീരുമാനത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് ചിലപ്പോൾ പോകാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ നമുക്കെന്താ പറയുക, ദൈവം നമുക്ക് അതിൻ്റേതായ ഒരു തീരുമാനം, വേറൊരു തീരുമാനം, വേറൊരു കാര്യം നമുക്ക് ദൈവം അതിന് വേണ്ടിയിട്ട് കണ്ടുവച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ദൈവമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും നടത്തി തരുന്നത്. അപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ട ഒരുപാട് വേദനകളോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഓരോ ദിവസവും കടന്നു നിൽക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എണീക്കുന്ന ദൈവമേ ഇന്ന് എനിക്ക് നല്ല ദിവസമായിരിക്കണേ എന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ച, ദൈവമേ ഇന്നത്തെ ദിവസം എനിക്ക് നല്ലതായിരിക്കണേ, നല്ല കണി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനും എണീക്കാറ്. അപ്പോൾ ദൈ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുരുമുളക് പൊടി പൊടിയായിട്ടുള്ള ഇടുന്നതിനേക്കാളും നമ്മുടെ കുരുമുളകല്ലേ ഉണക്ക കുരുമുളക് മുഴുവനായിട്ടുള്ളത് മിക്സിയിലിട്ടൊന്ന് ചതച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും അത് തന്നെ ഇടണം. നമ്മുടെ കുരുമുളക് പൊടി മറ്റേ കുരുമുളക് പൊടി ഇട്ടിട്ട് കാര്യേയില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടൊരു 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു വെള്ള കളർ ഇങ്ങനെ വന്നു തുടങ്ങിയത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളിങ്ങനെ ഈ വെള്ള കളർ വന്നു തുടങ്ങും. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ സൂപ്പിൻ്റെ ഇതായിരിക്കും. അടുത്തള വന്നു തുടങ്ങിയുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ദേ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ആ ഒരു കുറച്ച് നമ്മുടെ എന്താണ് ഇപ്പം നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മളും ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഈ മുട്ട നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഇത് വേണ്ട, നമ്മുടെ എന്താ പറയുക കുന്നി, ഞങ്ങളിവിടെ കുന്നി എന്നൊക്കെ പറയും കേട്ടോ, മുട്ടയുടെ കുന്നി, പിന്നെ എന്തായാലും പറയാം മുട്ടയുടെ മഞ്ഞ, അത് ആ സംഭവം നമുക്ക് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം മാത്രം എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് കോൺഫ്ലവർ, ഞാൻ ഒരുപാട് കോൺഫ്ലവർ എടുക്കുന്നില്ല, എനിക്കൊരു ഇത്തിരി മതി, കാരണം ഒരുപാട് കുറുകി നിൽക്കുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. ഇനി മിക്കുതയോടെ ഇരിപ്പുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ വലിയ കുറുകലുള്ളത് എനിക്കത്ര വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു ഇത്തിരി കോൺഫ്ലവർ എടുത്തിട്ടുള്ളൂ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ദൈ ഇവിടെ വരുത്തി വെച്ചിട്ടുണ്ട്, ഇത് രണ്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി അത് തിളച്ച് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് കോൺഫ്ലവർ
ഇട്ടത് ഇങ്ങനെ മിക്സ് ചെയ്തത് നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കിക്കൊണ്ട് ഒരു കൈ കൊണ്ട് ഇളക്കിക്കൊണ്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചും കൊടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒഴിക്കാതെ ഇത് ഇങ്ങനെ വട്ടം ചുറ്റിച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ കോൺഫ്ലവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, പക്ഷെ അത് ഒഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഇതുപോലെ സാധാരണ രീതിക്ക് തന്നെ വരും. ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ, ഞാൻ അല്ലാതെ കുടിച്ച് നോക്കിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ആ ഒരു തള നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുട്ടയും കൂടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെ സൂപ്പ് കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പമാണ്, വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. പിന്നെ ഇതേ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. ആ മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ അപ്പം തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ മുട്ടയാണ് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ പാട പോലെ കാണുന്നില്ലേ, ആ ഒരു സംഭവമായിട്ട് വരുന്നത് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ, കെച്ചപ്പല്ല ടൊമാറ്റോ സോസോ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അതൊന്നും ഒഴിക്കുന്നില്ല, കാരണം മിക്കോനും കൊടുക്കാനുള്ളതല്ലേ. അപ്പം അതൊന്നും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതൊന്നും ഒഴിക്കുന്നില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതാണ് ശരിക്കും പറഞ്ഞേ കിട്ടുന്നത്. എനിക്ക് ടൊമാറ്റോ സോസും ഇതായിട്ടുള്ളത് കിട്ടാറുണ്ട്. ഇത് ചിക്കൻ നോർമൽ സൂപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് കുടിക്കുമ്പോൾ നമുക്ക് വട്ടും. അതുകൊണ്ട് ഒരു കുറച്ച് ഇതൊരു വീട്ടിലോട്ട് ഒരു 4 പേർക്ക് 5 പേർക്കുള്ളതുണ്ട് കേട്ടോ. 5 പേർക്ക് കുടിക്കാൻ പറ്റുന്ന സൂപ്പുണ്ട്. മിക്കോനും ഇഷ്ടമായി കേട്ടോ. ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം ചെയ്ത് മിക്കോനും കൊടുക്കും. എനിക്ക് മിക്കോനും കൂടി ഉണ്ടാക്കാൻ പാകത്തിനുള്ള രീതിക്ക് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ പിന്നെ അവനും കഴിക്കാലാവും. പിന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ത്വരയായിരുന്നു ആദ്യം. ഇങ്ങോട്ട് ആ ഒരു ചവങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങോട്ട് ശരിയായില്ല. പക്ഷേ പിന്നെ ഒരു ഇത്തിരി കുടിച്ചു കേട്ടോ, കുറച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ സൂപ്പ് നമ്മൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇച്ചായം പോകുന്ന കാര്യം എന്തായി എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ഇച്ചായം പോകുന്ന കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കറക്റ്റ് ആയിട്ടുള്ളത് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അങ്ങക്കും അറിഞ്ഞുകൂടാ പറഞ്ഞുതരാൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇടാത്തത്. ഓക്കെ. പിന്നെ ഡെയിലി ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഞാൻ ഏത് നമ്മളിങ്ങനെ ഡെയിലി വ്ളോഗ് എടുത്തെടുത്ത് വന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ എല്ലാവരും പറഞ്ഞു സാധനങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമായിരുന്നു, പാത്രങ്ങളൊക്കെ അടിയിലോട്ട് കബോർഡിലോട്ട് കയറ്റാമായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിവിടെ ഇനി അത്ര കുറച്ച് നാളില്ല, അധികം നാളില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ സാധനങ്ങളാണെന്നുണ്ടെങ്കിലും മറ്റോടത്തേക്കിടെയൊക്കെ എവിടെ നിന്നൊക്കെയോ തുള വന്നിട്ട് എലിയും പാറ്റി ഇതൊക്കെ വരുന്നുണ്ട് അടിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പാത്രം വെക്കാതെ മുകളിലോട്ട് പാത്രം വെക്കുന്നത്, കബോർഡിലൊന്നും വെക്കാതെ പുറത്ത് വെക്കുന്നത് കേട്ടോ. ഈ കൂടി കിടക്കണോടത്ത് കൂടുതൽ എലിയൊക്കെ വരുന്നത്. ഇത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ ഇൻസ്റ്റയിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെന്നുള്ളവർ ദി ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എല്ലാം നല്ല രസമുണ്ടായിരുന്നു, എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ നല്ല രസമല്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതേ എന്നാ ഇതും എനിക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ബോസ് പോലത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ബുഷൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് യൂസ് ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ മുടിക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ സാറ്റിൻ്റെ ബുഷ് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ മുടി കുളിപ്പിനെല്ലാം കെട്ടിട്ട് ഇതുപോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാം പേജ് നമ്മുടെ ഇതിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. എങ്ങോട്ട് പോകണം എന്നുള്ളത് അറിയാൻ പാടില്ല, എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ട്. നമുക്ക് പോകാൻ അടുത്ത് കിട്ടിയ സ്ഥലങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു പോകാൻ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് കുറച്ച് ദോശയൊക്കെ ഉണ്ടാക്കി, ഞാൻ ആദ്യം നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കി. നെയ്യ് ഒഴിച്ചുള്ള ദോശ മിക്കൂന് കൊടുക്കാനാണ് ഉണ്ടാക്കാറ്. പിന്നെ മിക്കു അത് കഴിക്കാതെ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കൂന് കറക്റ്റ് അതായത് ഡെയിലി ഒരു സാധനം തന്നെ കണ്ടിന്യൂസ്ലി നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവൻ കഴിക്കത്തില്ല. വേറെ ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴാണ് അവൻ കൂടുതലും കഴിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്ക് യൂട്യൂബിൽ നിന്ന് കവിഞ്ഞൊഴുകുകയാണ് പൈസ എന്ന്. അതിപ്പോൾ ഇവൻ ഇച്ചായൻ്റെ വീട്ടുകാരാണെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടുകാരങ്ങനെ ചിന്തിക്കുന്നില്ല, കാരണം ഞാൻ അവിടെ നിന്നാണ് കട മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അവരങ്ങനെ ചിന്തിക്കുന്നില്ല. ഇപ്പം ഇച്ചായൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഉള്ള കാലത്ത് നമ്മൾ കുറേ സമ്പാദിച്ച പൈസയും കൊണ്ട് നമ്മൾ അത്യാവശ്യം
12 സെൻറ് സ്ഥലം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത് നമുക്കൊരു സേവിങ്സ് ആയിട്ട് അവിടെ കിടന്നു. അന്ന് നമ്മളത് കിട്ടിയത് മുഴുവൻ സൂക്ഷിച്ചുകൊണ്ട് ഒരു സ്ഥലം മേടിച്ചിടാൻ പറ്റി. പിന്നെ നമ്മൾ വീട് പണിയാത്ത എന്താണെന്ന് വെച്ചാൽ, ലോൺ എടുത്ത് വീട് പണിയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു കുഞ്ഞ് വീടാണെന്നുണ്ടെങ്കിലും കുറച്ച് പൈസ കൂട്ടിവെച്ച് വീട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം നമ്മുടെ വണ്ടിക്ക് CC ഉള്ളതാണ്, നമ്മുടെ ക്യാമറയ്ക്ക് CC ഉള്ളതാണ്, ഇതിനൊക്കെ CC വാടകയ്ക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ അല്ലാതെ ഇതുപോലെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ അതനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയുക, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാറില്ല. പക്ഷേ നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ നിൽക്കുന്നതെന്നുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്താ പറയുക, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ വാടക എന്ന് പറഞ്ഞാൽ 12,000 രൂപയാണ്. അപ്പോൾ ഈ 12,000 രൂപ നമുക്കൊരു മാസം ഇട്ടു പോവുകയാണ്. നമ്മൾ ആലോചിക്കുക, നമ്മളല്ലാതെ എല്ലാവരും ചിന്തിക്കുന്നു ഞങ്ങൾക്ക് പൈസ, ഞങ്ങൾ അവങ്ങളുടെ പൈസ ഇങ്ങോട്ട് കവിഞ്ഞു കൂടുകയാണ്, യൂട്യൂബർമാർക്കങ്ങ് കവിഞ്ഞു കൂടുകയാണ്. പക്ഷെ എല്ലാവരുടെ അവസ്ഥ അവനവന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിക്കാണ് ചിന്തിച്ച് വരുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം നമ്മൾ ഇത്തിരി പൈസക്കാരാണ് എന്ന് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പൈസ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കൊടുക്കാത്തവരായിട്ട് ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്ത കണക്ക് നമ്മൾ ഒരിക്കലും പറയരുത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല അതൊക്കെ വരുമ്പോൾ ഒരുപാട് രീതിയിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ എന്താ പറയുക, പൈസ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം ഇല്ല എന്ന് തന്നെയാണ് അതിനർത്ഥമായിട്ട് വരുന്നത്. എല്ലാവരും പൈസ കൊണ്ട് തന്നെ അളക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക, ഓരോ രീതിയിലും ഓരോ സാഹചര്യത്തിലുമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പൈസ കൊടുത്തു തുടങ്ങുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാവും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. പൈസ കൊടുക്കുമ്പോഴേ നമുക്ക് അവിടെ സ്നേഹവും വിലയൊക്കെ കിട്ടുള്ളൂ. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ഇച്ചേൻ്റെ അടുത്ത് പറയുമ്പോൾ ഇച്ചേനെ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിനക്ക് വട്ടാണ് നിനക്ക് മറ്റാണെന്നൊക്കെ. പക്ഷേ ആളും ഇപ്പം തന്നെ മനസ്സിലാക്കി വന്നു. അങ്ങനെ എല്ലാവരുടെ മനസ്സിലും പറയാതെയും പറയാതിരിക്കാനും പറയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കഥകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഞാൻ എന്തിനാണ് ഈ മോന്തയും വെറുപ്പിച്ചുകൊണ്ട് ഇരിക്കണേന്നാണ്. ഈ മോന്തയും വെറുപ്പിച്ച് ഇങ്ങനെ ഒരു കൊട്ട മോന്തയായിട്ടാണ് ഞാൻ എനിക്ക് ഞാനത് വീഡിയോ അടിച്ചു കഴിഞ്ഞാണ് കേട്ടോ പലതവണ ഞാൻ ശ്രദ്ധിക്കുക, എന്തിനാണ് ഞാനിങ്ങനെ മോന്ത വെറുപ്പിച്ചിരിക്കണേ. എനിക്കറിയാൻ പാടില്ല കേട്ടോ, ഇപ്പോൾ ഒരു കാരണമില്ലാതെയാണ് ആ മുഖവും വെറുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പണിയും ചെയ്ത് ഇച്ചാൻ വേസ്റ്റൊക്കെ ഫുഡ്, രാവിലെ വേസ്റ്റ് ഫുഡിൻ്റെ വേസ്റ്റ് ഇച്ചാനാണ് കേട്ടോ രാവിലെ കളയുന്നത്. പിന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബാക്ക് ടു നോർമൽ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്.